Bijesh Chelari. Namaste, Bijesh Chelari. ഈ ചേളാരി എന്ന് പറയുന്ന സ്ഥലം എവിടെയാ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടുത്ത് ചേളാരി. ആ അവിടെയാ. തേഞ്ഞിപ്പാലം. ഓക്കെ, നിങ്ങൾ ബേസിക് മിമിക്രി ആർട്ടിസ്റ്റ് ആണോ? ആ, ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യലുണ്ട്, ചില വേദിയിലൊക്കെ പോകും. വേറെന്താ? വേറെ പണിക്കൊക്കെ പോകും. ഈ പെയിന്റിങ്ങിന്റെ പണി, വാർപ്പിന്റെ പണി, അങ്ങനെ പണിക്കും പോകും. ഇടയ്ക്ക് പരിപാടിക്കും പോകും. ഇപ്പൊ കൂടുതൽ പരിപാടിക്കാൻ പോക്കി. ഓക്കെ, അപ്പൊ പഞ്ചായത്ത് മേള എനിക്ക് മിമിക്രിക്ക് സെക്കൻഡ് കിട്ടി. അതാ ഞാൻ ഈ പ്രാവശ്യം സെക്കൻഡ് കിട്ടിയാണെന്നില്ലേ. രണ്ടാൾക്കാര്, ഞാനും കുഞ്ഞേമ്പോ ഫസ്റ്റ് വന്നു സെക്കൻഡ് ഇരിക്കും. അതിന്റെ ശേഷം ആക്കി കലനോട് തന്നെ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായി. അപ്പൊ എല്ലാരും പറഞ്ഞു എറണാകുളത്തേക്ക് വണ്ടി വരിക്കോ, അവിടെയാണ് കുറെ സിനിമാക്കാരും കാര്യങ്ങളൊക്കെ ഉള്ളത് തറി. ഇപ്പൊ 10-12 കൊല്ലായിട്ട് ടീമിന്റെ കൂടുതൽ ഹെൽപ്പർ ആയിട്ട് പോവാ വാർപ്പിന്റെ പണിന്റെ. ഇതാകുമ്പോ മുട്ടിന്റെ ഇടയിൽ ഒളിച്ചു നിന്നാ മതി, വൈകുന്നേരം 600 രൂപ ഇട്ടു അങ്ങനെ കഴിഞ്ഞോട്ട് പോവുക. അപ്പൊ ചെറിയ 2-3 ഐറ്റംസ് ഉള്ളു. ഞാൻ ഈ മുട്ടെടുത്തിട്ടാ തുടങ്ങുക. മ്യൂസിക് ഇല്ലേ, ശിങ്കാരിമേള തമ്പോലൊക്കെ ഇല്ലേ, എന്റെ തമ്പോലന്റെ മുട്ടെടുത്തിട്ട് തുടങ്ങുക. ഞാൻ കയ്യടിച്ചോളി. ജനറേറ്റർ നമ്മള് കറണ്ട് പോയി കഴിഞ്ഞാൽ ആകെ സ്വീപ്പ് ആയി പോകും. അപ്പൊ ഈ ജനറേറ്റർ സ്റ്റാർട്ട് ആക്കുമ്പോൾ ഒച്ച എടുക്കാൻ പോണേ. സ്റ്റാർട്ട് ആക്കുമ്പോൾ ഒച്ച എന്ന് പറയല്ലേ, വലിയൊരു പരിപാടി അല്ലേ, ശബ്ദം എന്ന് പറയണം പ്ലീസ്. ഞങ്ങൾ മലപ്പുറത്ത് കൂറ്റുന്ന പറയാ. അപ്പൊ ജനറേറ്റർ ചാട്ടാക്കുമ്പോൾ ഒച്ച. ചാട്ടായ കയ്യടിക്കണേ, കൊല്ലിയിൽ വളം ലേറ്റ, ബേജാറുണ്ട കിട്ടാത്ത. ഇതിങ്ങനെ ഓടിങ്ങോട്ട് നിൽക്കുമ്പോൾ എയർ കുടുങ്ങിയിട്ട് ഇത് ഓഫാവും, ഓഫാകുമ്പോൾ ഒച്ച മാറും. അതെങ്ങനെ അറിയോ? ഇങ്ങനെയുണ്ടാവ ഒറ്റ മിനിറ്റ് കയ്യടിച്ചോളി. ഇനി ലേഡീസിനുള്ള ഐറ്റംസ് എടുക്കാൻ പോണേ. വളയമലക്കാണോ ചേട്ടാ? അല്ലല്ല, ഈ തേങ്ങ ചിരവുമ്പോൾ അച്ഛ, നാളികേരം ചിരവുമ്പോൾ അച്ഛ, അതെങ്ങനെ അറിയാം? ഇത് ചിരവി ചിരവി ചിരട്ടൻ്റെ അടുത്ത് എത്തുമ്പോൾ ഒച്ച മാറും. ആ നേരത്തെ നിന്നെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്ക് ഒരു ചിരവരുണ്ട്, അതെങ്ങനെ അറിയാം? പറ്റേറ, എപ്പളിങ്ങിലൊക്കെ പോണതാ പെരേല്. അതാ ഈ പണ്ടൊക്കെ ഈ മരത്തിന്റെ കപ്പിയിലല്ലേ വെള്ളം മുക്കുന്നേ, അപ്പൊ ഈ മരത്തിന്റെ കപ്പിയിൽ വെള്ളം മുക്കുമ്പോൾ ഒച്ച എടുക്കാൻ പോണേ. ഇങ്ങനെ ഉണ്ടാവുള്ളു. പക്ഷെ തുരുമ്പ് പിടിച്ച ഇരുമ്പ് കപ്പിയുടെ ഒച്ച മാറും, അതെങ്ങനെ അറിയോ? ഇങ്ങനെ ഉണ്ടായ ഇനി എടുക്കാൻ പോണേ. നമ്മൾ ഈ സർക്കസിന് പോയി കഴിഞ്ഞാല് ഈ മരണക്കിണറിൽ ബൈക്ക് പോണേ കാണാം. അപ്പൊ മരണക്കിണറിൽ ബൈക്ക് പോകുമ്പോൾ ഒച്ച എടുക്കാൻ പോണേ. ലോക്കൽ എന്റെ കയ്യടിച്ചോളി. ഫ്ലാസ്കിൽ വെള്ളം വയ്ക്കുമ്പോൾ ഒച്ചേ, ഫ്ലാസ്കിൽ വെള്ളം വയ്ക്കുമ്പോൾ വെള്ളം അങ്ങനെ പൊന്തി വരില്ല, അപ്പം അങ്ങനെ ചെറിയ ഒച്ചയാണേ, അതെങ്ങനെ അറിയോ?
ഇന്ത്യക്കാര് മുടി വെട്ടി കൊളാക്കിയതാ. ഇപ്പൊ ഈ ബാർബർ ഷോപ്പിലൊക്കെ ഇന്ത്യക്കാരാണല്ലോ. ഞാൻ മലയാളത്തിൽ അങ്ങോട്ടും പറഞ്ഞു, ഓല് ഹിന്ദിയിൽ ഇങ്ങോട്ടും ചോദിച്ചു, രണ്ടുപേർക്ക് മനസ്സിലായില്ല. മൊട്ടടിച്ചാഞ്ഞി ആണോ? അപ്പൊ മൊട്ട അപ്പൊ വിക്കിച്ചടക്കാം. എന്തായാലും മുടി വെട്ടുന്ന ശബ്ദം കൂടെ അറിയെങ്കിൽ ഒന്ന് ചെയ്തു എടുക്കൂ. നിങ്ങൾ രണ്ടാളൊന്നും പറ്റൂല, കേസാവും. നമ്മളെ ആളോടെ ജാബിറിന്റെ മുടി വെട്ടി കൊടുക്കുക. ആരായാലും ജാബിർ ഓടി വാ. ഊരാക്കട്ടെ, കൂട് വരുന്നുണ്ടല്ലോ. വളഞ്ഞു വളഞ്ഞു നോളി. എടുക്കട്ടെ, നിക്കി എന്റെ കോണിച്ച് വട്ടട്ട് തരും. കഴിഞ്ഞില്ല. ഇപ്പൊ മുടി വെട്ടല് കുറവാ. ഇപ്പൊ ഈ മെഷീൻ വെക്കല ട്രിമ്മർ വേഗം പണി ചെയ്യാൻ വേണ്ടി. അതെങ്ങനെ അറിയാം? നിങ്ങൾ തന്നെ പോകുമ്പോ 100 rupees എന്നാളി. ഞാൻ കാട്ടട്ടെ ഞങ്ങൾ അളകല്ലേ. ഇങ്ങനെ ഉണ്ടാക്ക ഒറ്റ മിനിറ്റ് ഇനി എടുക്കാൻ പോണത്. നിങ്ങൾ പോയിക്കോളേ ആ കൂടെയിട്ട്. ഇനി എടുക്കാൻ പോണത് നമ്മളെ ഈ തീപ്പെട്ടി കൈ കിട്ടി കഴിഞ്ഞാൽ അതിൽ കൊള്ളിണ്ടോന്ന് അറിയാൻ വേണ്ടി കുലുക്കി വെക്കും. അപ്പൊ തീപ്പെട്ടി കുലുക്കുമ്പോൾ ഒച്ച ഇങ്ങനെ ഉണ്ടാവുക. അതേപോലെ തന്നെ സിബുകൾ, പല തരത്തിലുള്ള സിബുകൾ ഉണ്ട്. അപ്പൊ ബാഗിന്റെ സിബ് ഇടുമ്പോൾ ഒച്ച എടുക്കാൻ പോണ ബാഗിന്റെ. ഇങ്ങനെ ഉണ്ടാവുക. ടീഷർട്ടാണ് എങ്ങനെ അറിയാം? ഇങ്ങനെ ഉണ്ടാവുക. ചേട്ടാ പാന്റിന്റെ കൂടെ. പാന്റാണെങ്കിൽ ശ്രദ്ധിച്ചിടണം. അങ്ങോട്ട് നോക്കിക്കോ. ഇങ്ങനെ ഉണ്ടാവുക. ഇത് ജീൻസ് പാന്റാണ് എങ്ങനെ അറിയാം? ഇങ്ങനെ ഉണ്ടാക്കുക. ഇതേപോലെ തന്നെ നമ്മൾ എക്സോ ബ്ലേഡുകൊണ്ട് പല സാധനങ്ങൾ മുറിക്കലുണ്ട്. അപ്പൊ എക്സോ ബ്ലേഡുകൊണ്ട് പി വി സി പൈപ്പ് മുറിക്കുമ്പോൾ ഒച്ചെടുക്കാൻ പോണ് പൈപ്പിന്റെ തല പിടിച്ചോളി. ഇങ്ങനെ ഉണ്ടാക്കുക. ഈ ബ്ലേഡോട് ഞാൻ അലുമിനിയം ചാനലാണ് മുറിക്കണത്, ഒച്ച മാറും തല പിടിച്ചോളി. ഇങ്ങനെ ഉണ്ടാക്കുക. ഇത് ഞാൻ പ്ലൈവുഡ് മുറിക്കാൻ എങ്ങനെ അറിയാം? പിടിക്കേണ്ട മാറിക്കള വീതിയുള്ളതാ. മുറിച്ചിട്ടതൊക്കെ എവിടെയെങ്കിലൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യണ്ടേ? തുളക്കാനാ? ഡ്രില്ലിംഗ് മെഷീനാ? അത് കൊടുക്കും. അപ്പതാ ചേട്ടാ ഇവിടെ ഒരു തൊള്ളട്. ഇവിടെ അടിപൊളി. ഇനി ഇവിടെ ഒരു തൊള്ളട്. ചേട്ടാ ഇനി ഇവിടെ ഒരു തൊള്ളട. ഏജി പറയുമ്പോ ഇങ്ങനെ തൊള്ളടാൻ നിക്കണല്ലോ. എന്തോ തെരുന്ന മാതിരിയാടുത്തത്. അപ്പൊ ഇനി എടുക്കാൻ പോണത് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ടുപിടിച്ച ഐറ്റംസാ. ഇങ്ങനെ ആഴ്ചകളിലൊക്കെ മിമിക്രി കണ്ടുപിടിക്കും. അങ്ങനെയൊന്നുമില്ല, ലീവുള്ളന്ന് ഓരോന്ന് കണ്ടുപിടിക്കും. അന്ന് വൈകുന്നേരം ആകുമ്പോൾക്ക് ഓള് തെറ്റിപ്പോവുകയും ചെയ്യും. ആൺപ്രാവിന്റെ ഒച്ചയും പെൺപ്രാവിന്റെ ഒച്ചയും രണ്ട് രീതിയിലാ. ആദ്യം ആൺപ്രാവിന്റെ കാണിച്ചുതരാം. ഇങ്ങനെ ഉണ്ടാക്കിയ തൊട്ടടുത്ത് പെൺപ്രാവ് ഇരിക്കാൻ എങ്ങനെ അറിയോ? ഇങ്ങനെ ഉണ്ടാക്കിയ ഒറ്റ മിനിറ്റ് ഇട്ടോളി. ഇനി താറാവിന്റെ ചങ്ങ താറാവ്. ഇങ്ങനെ ഉണ്ടാക്കിയ ഇനി എടുക്കാൻ പോണേ ലേസ് റിസ്ക് ഉള്ളതാണ്. റിഹേഴ്സലിന്റെ കുറവുണ്ട്, ഞാൻ പഠിച്ചു വരണ്ടോ? എന്നാലും ഞാൻ എടുക്കും. അതായത് ഹെലികോപ്റ്റർ മുകളിലേക്ക് പൊന്തിപ്പോയിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് കടലിൽ കൂകുമ്പോൾ ഒച്ച എടുക്കാൻ പോണേ. അയ്യോ അതൊക്കെ ഭയങ്കര ടഫല്ലേ ചേട്ടാ? അത്ര ടഫ് വേണ്ട, തുപ്പിലിറക്കിണ്ട്. അപ്പൊ ഹെലികോപ്റ്റർ മുകളിൽ പോയിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് കടലിൽ കൂകുമ്പോൾ. ഈ നമ്മള് പാർത്തുകൊക്കെ ചെന്ന് കഴിഞ്ഞാല് തവളന്റെ കൂട്ടതലോളി കേക്കാം. നമ്മളായിട്ട് ചെന്ന് കഴിഞ്ഞാൽ തവളനായിട്ട് കാണൂല. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഇജ്ജൊരു പാടത്തേക്ക് നടന്നു വാ. എങ്ങനെയാന്നുള്ളത് അനുഭവപ്പെടാന്നുള്ളത് കാണിച്ചുതരാം. ആ അറ്റത്തൊന്നും പോരെ. കഴിഞ്ഞ് മിനിറ്റ് കിട്ടോളി. ഇതിട്ടാ അങ്ങനെ മുട്ട്. അതാ ശനി ഞായറും റൂമിൽ വരികയാണെങ്കിൽ മിമിക്രി പഠിപ്പിച്ചു കൊടുക്കും. മലപ്പുറത്ത് കയറിയാൽ മതി. എന്റെ ഫോൺ നമ്പർ എല്ലാവർക്കും തരണ്ട്. മിമിക്രി ആർക്കും വേണമെങ്കിലും പഠിക്കാം. എനിക്ക് പഠിപ്പിച്ചു ചേട്ടാ. ദഫ് മുട്ട് എനിക്ക് പഠിപ്പിച്ചുതരാ. ആണോ? ഒറ്റ മിനിറ്റ് നിങ്ങൾക്കും പഠിക്കാം. എന്റെ ചുണ്ടുമ്പലെന്താ? പഠിച്ചു
ചുണ്ടുമ്മൽ എന്താ വെച്ചപ്പോ പൂന്താക്കിയില്ലേ, ഇതാണ് മിമിക്രിന്റെ തുടക്കം. ഇത് എങ്ങനെയാണ് മിമിക്രി ആവാന്നുള്ളത് പറഞ്ഞിരുന്നത് മൂന്നെണ്ണം വീതം വിടണോ? അപ്പൊ ഞാനാണ്ട് വിടും, എന്റെ കൂടുതൽ വിട്ടു പോന്നാ മതി, മൂന്നെണ്ണം വെച്ചാ നിങ്ങളും വിട്ടോളിട്ടോ, ഒരു ഇൻട്രസ്റ്റ് ഇട്ടാനാ. അയ്യോ അതിന് കോലൊക്കെ വേണ്ട ചേട്ടാ, ഇങ്ങനൊക്കെ അറിയാം. പിന്നെ നമ്മൾ എരിവുള്ള മുളക് എരിയിലേക്കില്ല മേപ്പട്ട് രണ്ടും കൂടി അടുപ്പിച്ച് മൂന്നെണ്ണി ചെത്തിൽ വിട്ടോ. അപ്പൊ കോൽക്കളി അങ്ങനെ വിടലുള്ളത് കാണിച്ചു തരാ. അങ്ങനെ വിടണോ? അങ്ങോട്ട് നാളേക്ക് പാടണ്ടേ, ഞാനെ മെയിൻ പാട്ടുകാരം. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, കാരണം രണ്ടായിട്ട് എനിക്ക് പഠിപ്പിച്ചു തന്നാൽ ഒരുപാട് സന്തോഷമുണ്ട്. കാലൊടിക്കൊന്നും വേണ്ട, എല്ലാരും ഇതേമാതിരി തുടക്കത്ത് കാലൊടിക്കും, പിന്നീട് തല കയറിക്കളും. എന്റെ കാലൊടുത്തും വേണ്ട. ഇനി അല്ല അന്റെ ഐറ്റംസൊന്നുമില്ല. ഞാൻ നിന്ന നിപ്പില് ഒരാളെ വേറൊരാളാക്കി മാറ്റി. ഇന്ന് വേറൊരാളാക്കും ഉറപ്പായിട്ട്. അങ്ങനെയാണെങ്കിൽ വല്യട്ടില്ല, നാട്ടിൽ കുറെ ആൾക്കാർക്ക് പൈസ കൊടുക്കാണ്ട് മുങ്ങിയെടുക്ക. ശരി എന്നാ ഞാൻ ചേട്ടനെ വേറൊരാളാക്കി മാറ്റും. അപ്പൊ എല്ലാരും റെഡിയല്ലേ എന്റെ മാജിക് കാണാൻ? അപ്പൊ ദാ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾക്കേവർക്കും പ്രിയങ്കരനായ നമ്മളുടെ ഒരു രാഷ്ട്രീയ നേതാവ് റെഡി. ായുധങ്ങളല്ല പോരിനാശ്രയം, തീർച്ചയുള്ള മാനസങ്ങൾ തന്നെയാണതോർക്കണം. ഓർമ്മകൾ മരിച്ചിടാതെ കാക്കണം കരുത്തിനായി, കാലിരുമ്പിലെ തുരുമ്പ് മായ്ക്കണം ജയത്തിനായി. വിജയശേട്ടാ പൊളിച്ചു, അടിപൊളി. എല്ലാരും ബിജേഷിന് എന്റെ ഒരു ബിഗ് സല്യൂട്ട്. എന്താ ഒരു എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പെർഫോമൻസ് ഞാൻ കാണുന്നത്. ഇത്രയും അതായത് ഒരു ക്യാരക്ടറായിട്ട് വന്ന് ആ ക്യാരക്ടറിൽ നിന്നുകൊണ്ട് എന്തോരം ശബ്ദങ്ങൾ, അതും വളരെ ഡിറ്റോ. അതായത് ആ മരണക്കിണറൊക്കെ കാണിച്ചപ്പോൾ ഞാൻ കരുതി അതിനകത്താണോ, ഇവിടെ ഫുള്ള് നമ്മൾ അറിയാതെ നോക്കിപ്പോയി ഓരോ ശബ്ദവും. അത് ഗംഭീര ഒബ്സർവേഷനാണ്. നിങ്ങൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കലാകാരനാണ്. അതിൽ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ആത്മാഭിമാനം തോന്നുകയാണ്. കാരണം ഇത്രയും മികച്ച കലാകാരന്മാരുടെയൊക്കെ പെർഫോമൻസ് കാണാൻ, ഇതല്ലെങ്കിൽ ഇവരൊക്കെ നമ്മുടെ ആൾക്കാരാണെന്ന് പറയുന്നതിൽ തന്നെ അങ്ങേയറ്റം ആത്മാഭിമാനമുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ ക്ലൈമാക്സ് വി എസ് ആയിട്ട് വന്നത് ഞെട്ടിച്ച് കളഞ്ഞു. അതിന് ഞാൻ ഒരു അങ്ങോട്ട് വന്നൊരു ഹഗ് ചെയ്യാം.